ഹായ് വെൽ വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ വിസ്പറിംഗ് വാട്ടേഴ്സ് റിസോർട്ടിൻ്റെ ഡേ ടു വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡേ വൺ വിശേഷങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ്ലിയായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ പോയി കാണുക. അപ്പോൾ നമുക്ക് ഡേ ടു വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കാണാം. ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. പല പല കിളികളുടെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ടും നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ റിസോർട്ട് മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ റിസോർട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഈ പിന്നീട് വീഡിയോയിൽ കാണാൻ പറ്റും. കാലത്ത് തന്നെ കുറച്ച് പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുണ്ട്. സീംസ് റിയലി എൻജോയിങ് ഇറ്റ്. റിസോർട്ട് നമ്മളൊന്ന് റൗണ്ട് അടിക്കുവാണ്. പൂളിൻ്റെ പുറകിൽ കാണുന്ന ആ കോഫി ഹട്ടിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്ന് എത്തി. യോഗിക്കാനൊക്കെ പറ്റും ഇതിനുള്ളിൽ തന്നെ. പിന്നെ ഒരു ചെറിയ മോർണിംഗ് വാക്കൊക്കെ നടത്താനായിട്ട് നമുക്ക് ഈ റോഡിൽ കൂടി, ഈ ഫ്രണ്ടിൽ കാണുന്ന റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ അപ്രോച്ച് റോഡിൻ്റെ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പാടത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റും നമ്മുടെ മോർണിംഗ് വാക്കിൻ്റെ ഭാഗമായിട്ട്. നമ്മളിപ്പോൾ തിരിച്ച് റിസോർട്ടിൻ്റെ ഡയറക്ഷനോട്ട് നടക്കുവാണ്. അതായത് അപ്രോച്ച് റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുന്ന പോലെ നമ്മൾ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കടവിൽ എത്തിച്ചേരാൻ പറ്റും. ആനകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഈ മരത്തിലും അതുപോലെ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ചുവന്ന കളറുള്ള ബക്കറ്റും കുടവുമൊക്കെ വെച്ചിരിക്കുന്നത്. ഫൈനലി നമ്മൾ കടവിലെത്തി. വളരെ ശാന്തമായ ഒഴുക്കാണ് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഈ പുഴയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ചിലർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുവാണ്. ഇവിടെ കാണുന്ന ഈ രണ്ട് വഞ്ചികൾ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ കാട്ടിലോട്ട് പോകാനും മീൻ പിടിക്കാൻ വേണ്ടി ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഈ പറമ്പിൽ പലതരത്തിലുള്ള കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് പുഴയുടെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ നിഴലുകളും ഉണ്ട് കൂട്ടിന്. മോർണിംഗ് വാക്കിന് വന്നുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി. മൂന്നാറിൽ പോയപ്പോൾ നമ്മൾ വേറെ രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചു. ഇവിടെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിങ്. അങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി. ഇനി കാർ പാർക്ക് ഏരിയയിലെ കാഴ്ചകൾ കാണിച്ചു തരാം.
ഈ കാണുന്ന ഏരിയയിൽ പിള്ളേർക്ക് ചെറിയ തോതിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് കൂടിയുണ്ട്. സോ നിങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ സ്കിൽസൊക്കെ പുറത്തെടുക്കാനുള്ളൊരു അവസരമുണ്ട്. നൈസ് പ്രോപ്പർട്ടി. അപ്പം എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിക്കാം. നല്ല പ്രോപ്പർട്ടിയാണ്. പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൂടാതെ ചാടി കളിക്കുവാനും ഒരു ട്രാംപലിൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റിസോർട്ടിനകത്ത് നമുക്ക് ടേബിൾ ടെന്നീസ്, കാരംസ്, ചെസ് ആൻഡ് ഡാർട്സ് ഒക്കെ കളിക്കാൻ പറ്റും. പിന്നെ ഈ റിസോർട്ടിൽ നമുക്ക് ചെറിയ തോതിലൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. പിന്നെ ഒരു മിനി പൂൾ ടേബിളും ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോൺഫറൻസ് റൂമുണ്ട്. 100 പേർക്കെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റും. സോ ഫാമിലി ഗെറ്റ് ടുഗദറും അതുപോലെ മിനി കോൺഫറൻസസ് ഒക്കെ നമുക്കിവിടെ നടത്താൻ പറ്റും. അങ്ങനെ ഈ റിസോർട്ടിൻ്റെ മുക്കും മൂലയും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ദ റെസ്റ്റോറൻറ്റ്, അതിനെ ക്ഷമിക്കണം. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നിടയിൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിച്ച ഫുഡൊക്കെ വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു. നിങ്ങൾ ഈ റിസോർട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ് കാണിച്ചു തരാം. ഫസ്റ്റ്, ഈ പൂള് വലുതായതുകൊണ്ട് നിങ്ങൾക്ക് സ്വിമ്മിംഗ് കൂടാതെ വാട്ടർ പോളോ കളിക്കാം. പിന്നെ രാവിലെയും വൈകുന്നേരം സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാം. പിന്നെ കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനുമൊക്കെ പല വിധത്തിലുള്ള രസകരമായ ചാട്ടങ്ങൾ പരീക്ഷിക്കുവാൻ സ്കോപ്പുണ്ട്. ഈ ട്രാംപലിൻ അത്യാവശ്യത്തിന് സ്ട്രോങ് ഒക്കെയാണ്, അതുകൊണ്ട് പൊട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നിങ്ങൾ ചാടിയൊന്ന് നോക്കണേ. പിന്നെ ഇവിടെ അമ്പും വില്ലും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഉന്നമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.